നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് കേട്ടിട്ടില്ലേ? ലോകം പുരോഗതിയിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് വേണ്ടത് വേഗത തന്നെയാണ്. ആ ആശയമാണ് മികച്ച റോഡുകളും വേഗതയേറിയ വാഹനങ്ങളും നമുക്കിടയിലേക്ക് കടന്നു വരാൻ കാരണം. അങ്ങനെയാണ് വന്ദേ ഭാരത് എന്ന അതിവേഗ ട്രെയിനിനെ നമ്മൾ പരിചയപ്പെട്ടത്. ഈ തിരഞ്ഞെടുപ്പിലും വികസനത്തിന്റെ അടയാളമായി വന്ദേ ഭാരതും ഇടം പിടിച്ചു കഴിഞ്ഞു. ഒപ്പം ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് ബുള്ളറ്റ് ട്രെയിൻ. ഇന്ത്യയുടെ സമയത്തെ പിന്നിലാക്കി മണിക്കൂറിൽ 250 കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന പുതിയ അതിഥിയുടെ പണിപ്പുരയിലാണ് ഇന്ന് ഇന്ത്യ. അതിവേഗ ട്രെയിനുകളുടെ കാര്യത്തിൽ വലിയ പുരോഗതി കൈവരിച്ച രാജ്യമായ ചൈനയോട് മത്സരിക്കാൻ തയ്യാറാകുകയാണ് ഇപ്പോൾ ഇന്ത്യ. ആ ഇന്ത്യൻ സ്വപ്നത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പിന്നാലെ ബുള്ളറ്റ് ട്രെയിനും നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. മണിക്കൂറിൽ 250 കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനാണ് തദ്ദേശീയമായി നിർമ്മിക്കുന്നത്. വന്ദേ ഭാരതിന്റെ പ്ലാറ്റ്ഫോമിൽ ജപ്പാനിലെ E5 ശ്രേണിയിലുള്ള ബുള്ളറ്റ് ട്രെയിനുകളുടെ മാതൃകയിലാണ് ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ പരമാവധി 220 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുക. ചെന്നൈയിലെ ഇൻഡഗൽ കോച്ച് ഫാക്ടറിയിലാണ് തദ്ദേശീയമായി വികസിപ്പിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിച്ചത്. ഇവിടെ തന്നെയാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വേഗതയുടെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യൻ റെയിൽവേ സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനുകളെയും ഈ ട്രെയിൻ മറികടക്കുമെന്നാണ് പ്രതീക്ഷ. അടുത്തിടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വടക്ക് തെക്ക് കിഴക്ക് ഇടനാഴികളിലാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ബുള്ളറ്റ് ട്രെയിനുകൾ ഓടിത്തുടങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോളതലത്തിൽ 250 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ഹൈസ്പീഡ് ട്രെയിനുകളായി കണക്കാക്കുന്നത്. മണിക്കൂറിൽ 250 കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെന്നൈയിലെ ഇൻഡഗൽ കോച്ച് ഫാക്ടറിയിൽ ആരംഭിച്ചതായി റെയിൽവേ അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അഹമ്മദാബാദ് മുംബൈ പാതയിൽ സർവീസ് നടത്താനുള്ള ബുള്ളറ്റ് ട്രെയിനുകൾക്കായി ജപ്പാനീസ് സാങ്കേതിക വിദ്യ തന്നെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ സർവീസായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഷിൻകാൻസൻ E5 സീരീസ് ബുള്ളറ്റ് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 320 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും. ഇതുതന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നതും. മണിക്കൂറിൽ 450 കിലോമീറ്ററിന് മുകളിൽ വേഗതയുള്ള അതിവേഗ ട്രെയിൻ നിർമ്മിച്ച് ഇതിൽ ഏറ്റവും പുരോഗതി കൈവരിച്ച രാജ്യം ചൈനയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഇതാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. നിലവിൽ ചൈനയിലെ അതിവേഗ ട്രെയിനുകളുടെ പരമാവധി ഓപ്പറേറ്റിംഗ് വേഗത മണിക്കൂറിൽ 350 കിലോമീറ്ററാണ്. ജപ്പാനിലെയും ഫ്രാൻസിലെയും അതിവേഗ ട്രെയിനുകളുടെ ഏറ്റവും വേഗതയേറിയ ഓപ്പറേറ്റിംഗ് വേഗത മണിക്കൂറിൽ 320 കിലോമീറ്ററാണ്. ഈ പട്ടികയിലേക്കാണ് പുതിയ ട്രെയിനുമായി ഇന്ത്യ എത്തുന്നത്. ലോകം വളരും തോറും നമുക്ക് ഇല്ലാതാകുന്നത് സമയം തന്നെയാണ്. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്ത സമയത്തെ തോൽപ്പിക്കാനാണ് വേഗത കൊണ്ട് മനുഷ്യൻ ശ്രമിക്കുന്നത്. ആ തത്വമാണ് അതിവേഗ റെയിൽവേ പാതയുടെയും ചരിത്രത്തിൻ്റെ ആധാരം. ആ ചരിത്രം ഒന്ന് കേട്ടുനോക്കാം. സാങ്കേതിക വിദ്യയുടെ ഈറ്റില്ലമെന്ന് ലോകരാജ്യങ്ങൾ വിധിയെഴുതിയ നാടാണ് ജപ്പാൻ. അവിടെ നിന്നും തന്നെയാണ് അതിവേഗ റെയിൽവേ പാതയുടെ ചരിത്രവും ആരംഭിക്കുന്നത്. ജനസാന്ദ്രതയേറിയ ടോക്കിയോ ഒസാക്ക ഇടനാഴിയിൽ 2nd World War ശേഷം റോഡ് റെയിൽ പാതകളിലെ തിരക്ക് വലിയ പ്രശ്നമായി. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദം അധികാരികളിലേക്ക് എത്തി തുടങ്ങിയപ്പോഴാണ് ഒരു പുതിയ അതിവേഗ റെയിൽവേ സേവനത്തെക്കുറിച്ച് ജപ്പാനീസ് സർക്കാർ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഈ ചിന്തയാണ് അതിവേഗ ട്രെയിനുകളുടെ പിറവിക്ക് കാരണമായത്. 1964 ആ ചിന്ത ജപ്പാനിൽ പ്രാവർത്തികമായി. പുതിയ അതിവേഗ ട്രെയിനുകൾ ജപ്പാൻ ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി തുടങ്ങി. ഇന്ന് മണിക്കൂറിൽ 300 കിലോമീറ്ററിന് മുകളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ വരെ ജപ്പാനിലുണ്ട്. ഒപ്പം 3000 കിലോമീറ്ററിന് മുകളിൽ അതിവേഗ റെയിൽവേ പാതയും ഈ രാജ്യത്തിന് സ്വന്തമാണ്. അതിവേഗ ട്രെയിനുകൾ എന്നാൽ ഇത്രയും വേഗതയുള്ളതായിരിക്കണമെന്ന് സമർത്ഥിക്കുന്ന ഒരൊറ്റ മാനദണ്ഡവും ഇന്ന് ലോകത്തില്ല. എന്നാൽ മണിക്കൂറിൽ 250 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ സഞ്ചരിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ലൈനുകൾ അല്ലെങ്കിൽ മണിക്കൂറിൽ 200 കിലോമീറ്ററിന് കൂടുതൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള തരത്തിൽ നവീകരിച്ച ലൈനുകൾ അതിവേഗ പാതയായി കണക്കാക്കുന്നു. നിലവിൽ 22 രാജ്യങ്ങളാണ് അതിവേഗ റെയിൽവേ പാത കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത്. അതിവേഗ ട്രെയിനുകളുടെ കാര്യത്തിൽ വലിയ പുരോഗതി കൈവരിച്ച രാജ്യം നമ്മുടെ അയൽ രാജ്യമായ ചൈന തന്നെയാണ്. ലോകത്ത് ഏറ്റവും വലിയ അതിവേഗ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം, ഏറ്റവും വേഗത്തിൽ ട്രെയിൻ ഓടുന്നതും ചൈനയിൽ തന്നെയാണ്. വിപുലവും വികസിതവുമാണ് ചൈനയുടെ അതിവേഗ റെയിൽവേ പാതകൾ. മണിക്കൂറിൽ 350 കിലോമീറ്ററിലധികം വേഗത്തിലാണ് ചൈനയിൽ ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ സമീപത്ത് പോലും മറ്റ് രാജ്യങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലെന്നതാണ് വസ്തുത. ആഭ്യന്തര ദീർഘദൂര യാത്രകൾക്ക് അതിവേഗ തീവണ്ടികൾ വ്യാപകമാക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. യൂറോപ്പിൽ ഏറ്റവും വിപുലമായ അതിവേഗ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം സ്പെയിനാണ്. ഈ രാജ്യമാണ് 2nd നിലയുറപ്പിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് സ്പെയിനിൻ്റെ ട്രെയിനുകൾ. അവർക്ക് 4300 കിലോമീറ്ററിലധികം അതിവേഗ റെയിൽവേ പാതകളുമുണ്ട്. 1300 കിലോമീറ്റർ നിർമ്മാണത്തിലുമാണ്. ഫ്രാൻസും ജപ്പാനും ജർമ്മനിയുമാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിവേഗ റെയിൽവേ പാതയിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ ബ്രിട്ടനും
ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയും ഏറെ പിന്നിലാണെന്നതാണ് മറ്റൊരു കാര്യം. ഈ പട്ടികയിലേക്ക് ഇടം പിടിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമമാണ് വന്ദേ ഭാരതിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്ന ബുള്ളറ്റ് ട്രെയിനും. ഭാവിയിൽ ആ പട്ടികയിൽ ഇന്ത്യ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിർമ്മാണത്തിലേക്കുന്ന മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ ഇടനാഴി ഉൾപ്പെടെ മൊത്തം 8 പദ്ധതികൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നിലവിൽ പ്രവർത്തനക്ഷമമായ അതിവേഗ റെയിൽവേ പാതകളൊന്നും തന്നെയില്ല. പുതിയ കണക്കുകൾ പ്രകാരം മണിക്കൂറിൽ 160 കിലോമീറ്ററാണ് ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ പരമാവധി വേഗം. ഗതിമാൻ എക്സ്പ്രസ്, റാണി കമലാപതി, ഹസ്രത്ത് നിസാമുദ്ദീൻ, വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയാണ് രാജ്യത്ത് ഏറ്റവും വേഗത്തിലോടുന്ന ട്രെയിനുകൾ. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്യുന്ന മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള ആദ്യത്തെ അതിവേഗ റെയിൽവേ ഇടനാഴിയുടെ നിർമ്മാണം വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ ഏകദേശം 508 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പാത വരുന്നത്. ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ രണ്ട് നഗരങ്ങൾക്കിടയിൽ ഇത് യാത്രക്കാരെ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ചൈനയടക്കമുള്ള രാജ്യങ്ങളോട് കിടപിടിക്കാനൊരുങ്ങുന്ന ഈ പദ്ധതി രാജ്യത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ വലിയ പുരോഗതിയാണെന്ന് തന്നെ സമ്മതിക്കണം. അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.